ഇരുമ്പകശ്ശേരി AUP സ്കൂളിൽ വിവിധ പരിപാടികളുടെ പ്രവേശനോത്സവവും പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടന്നു. പരിപാടി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ അധ്യക്ഷയായി. സിനിമാ താരം ജയരാജ് വാര്യർ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, എം ശ്രീലത, VR രേഷ്മ, പിമ്മിനി, ജീന രാജഗോപാൽ, രാധിക രുദേഷ്, വിപുലേഷ്, റഷീദ, സമീറ, സിറാജ്, PV സിദ്ദിഖ്, പി നാരായണൻകുട്ടി, MM പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത ഇടയ്ക്ക വിദ്വാൻ പരുങ്ങോട് സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും MM പുതിയത്ത് അവതരിപ്പിച്ച മാജിക് ഷോയും ജയരാജ് വാര്യർ ഷോയും അരങ്ങേറി. സീനിയർ ആയിട്ട് പഠിച്ച രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ അവിടെ അധ്യാപകരായി വന്നു. അങ്ങനെയാണ് ഞാൻ NSS കോളേജിലെ പ്രോഗ്രാമിന് പോകുന്നത്. പക്ഷേ ആ കാലവും ഈ കാലവും എനിക്ക് ഒന്ന് തന്നെയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത് ഒരു കലാകാരനാകുമ്പോഴത്തെ ഏറ്റവും വലിയ ഗുണം നമ്മൾ കൂടുതൽ കൂടുതൽ സംഗീതം ആസ്വദിക്കുന്നു, കവിതകൾ പഠിക്കുന്നു, യാത്രാവേളകളിലൊക്കെ പാട്ട് കേൾക്കുന്നു. പിന്നെ മാത്രമല്ല കൂടുതൽ ഈ ജനങ്ങളുമായി വളരെ അടുത്തിടപഴകുന്നു, അവർക്ക് സന്തോഷം നൽകുന്നു, അവരിൽ നിന്നൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുന്നു. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഈ ഒരു സന്തോഷം എന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെല്ലാവരും പാട്ട് പാടാൻ താല്പര്യമുള്ള കുട്ടികളെല്ലാം പാട്ട് പഠിപ്പിക്കണം അച്ഛനമ്മമാര്. കവിത എഴുതാൻ താല്പര്യമുള്ളവർക്ക് കവിത പഠിപ്പിക്കണം. ഈ അരങ്ങിൽ കയറി പെർഫോം ചെയ്യാൻ കഴിവുള്ള കുട്ടികളെ സ്റ്റേജിൽ കയറ്റി വിടണം. 1000 പേരോട് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കും. പണ്ടത്തെ പോലെ ഇന്ന് കുട്ടികളുടെ ഉത്സവം കാഴ്ച കാണുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ തിരുമ്പകശ്ശേരി AUP സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തിൽ ആദ്യമായി സ്കൂളിൽ എത്തിച്ചേർന്ന എല്ലാ മിടുക്കന്മാരെയും മിടുക്കികളെയും ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും എന്റെ സ്നേഹാശംസ. പിന്നെ നമ്മുടെ ടീച്ചർ സ്വാഗത പ്രസംഗത്തിൽ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പ്രത്യേക സഹായം വേണമെന്നൊക്കെ പറഞ്ഞു. സർക്കാർ സ്കൂളിന് കൊടുക്കാനാണ് വകുപ്പുള്ളത്. എയ്ഡഡ് സ്കൂളിന് അപൂർവം ചില കാര്യങ്ങളൊക്കെ MLA ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ആലോചിക്കാം. പക്ഷെ കെട്ടിടം വെക്കാനൊന്നും MLA ഫണ്ടിന്ന് പൈസ ഏതൊരു സ്കൂളിന് കൊടുക്കാൻ പറ്റില്ല, ഗവൺമെന്റ് സ്കൂളിനെ കൊടുക്കാൻ പറ്റും. നിയമം അനുവദിക്കുന്നില്ല. അപ്പൊ നിയമം അനുവദിക്കുന്ന ഏതെങ്കിലും കാര്യത്തിന് നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കാം. നിങ്ങളുടെ മാനേജർക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. MLA സഹായം ഇല്ലാതെ തന്നെ മാനേജർ ഈ സൗകര്യം ഉണ്ടാക്കിയിട്ടല്ലേ, ഈ സ്കൂൾ കെട്ടിടമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പൊ മാനേജർക്ക് ഒരു ക്ഷീണമാവും അദ്ദേഹത്തെ എത്തിയിട്ട് വല്ല കാശും തരണം എന്നൊക്കെ MLAയോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് തന്നെ അതൊരു ക്ഷീണമായിട്ട് മാറും. നിയമം അനുവദിക്കുന്ന സഹായം പിന്തുണ തീർച്ചയായിട്ടും നൽകാം എന്നറിയിക്കുക. സർക്കാർ സ്കൂളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പൈസ MLA മണ്ഡലത്തിൽ കൊടുത്തിട്ടുള്ളത്, തൃത്താല മണ്ഡലത്തില്. കാരണം എയ്ഡഡ് സ്കൂളിന് കൊടുക്കാൻ ഈ പറഞ്ഞ പരിമിതിയുണ്ട്. പരിമിതി ഇല്ലാത്തത് കൊണ്ട് സർക്കാർ സ്കൂളുകൾക്ക് ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലാൻ ഫണ്ടിൽ നിന്നും ധാരാളം പൈസ വാങ്ങി കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒന്നും കണക്കെടുപ്പ് ചെയ്യുന്ന കുറച്ച് നേരത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പൊതുവിദ്യാഭ്യാസം ഞാൻ ചിലർക്ക് വർത്തമാനം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പൊതുവിദ്യാഭ്യാസം വലിയ മികവ് കൈവരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് 1.5 ലക്ഷം കുട്ടികളുടെ എണ്ണം കൂടി. ജനനം കൂടിയത് കൊണ്ടല്ല, നേരത്തെ അൺഎയ്ഡഡ് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കുട്ടികളെ രക്ഷിതാക്കൾ ഇപ്പൊ സർക്കാർ സ്കൂളിലും എയ്ഡഡ് സ്കൂളിലും കൊണ്ട് പഠിപ്പിക്കാൻ തുടങ്ങി. കാരണം ഇവിടെ പഠിച്ചാലും നന്നാവും എന്ന വിശ്വാസം ഇപ്പൊ കൈവന്നു. 45,000 ക്ലാസ് മുറികൾ ഹൈടെക് ക്ലാസ് മുറികളായി മാറി. ഇന്നത്തെ പത്രത്തിലൊരു വാർത്തയുണ്ട്, കേരളത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളും ഇന്റർനെറ്റ് ആക്സസ് ഉള്ള വിദ്യാലയങ്ങളായി മാറുന്നു എന്നാണ്. എല്ലാ സ്കൂളുകളിലും ഇന്റർനെറ്റ് ലഭിക്കുന്ന ഇന്ത്യയിൽ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. അപ്പൊ എല്ലാവർക്കും ഇന്റർനെറ്റ് കിട്ടുന്നു. 3000 കോടിയാണ് സർക്കാർ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ചെലവഴിച്ചത്. അതിന്റെ നേട്ടം ആണ് 1.5 ലക്ഷം കുട്ടികൾ അധികമായിട്ട് വിദ്യാലയങ്ങളിലേക്ക് കടന്നു വന്നു. അതിന്റെ നേട്ടമാണ് നീതി ആയോഗിന്റെ നാഷണൽ സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സിൽ കേരളം തുടർച്ചയായി 6 വർഷം 1st നിൽക്കുന്നു. അതിന്റെ നേട്ടമാണ് SSLC റിസൾട്ട് വന്നപ്പോ സർവകാല റെക്കോർഡ് റിസൾട്ടിൽ ഉണ്ടാകുന്നു എന്നതൊക്കെ. അപ്പോ അളവിലും ഗുണത്തിലും
നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് കാണിക്കുന്നത്. അത് നമുക്ക് ശക്തിപ്പെടുത്തണം, കൂടുതൽ മെച്ചപ്പെടുത്തണം. അതിനെല്ലാ പിന്തുണയും ഉണ്ടാവും. എം എൽ എ എന്ന നിലയിൽ തൃത്താലയിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി, അതിന്റെ പേര് എൻലൈറ്റ് എന്നാണ്. ആ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തെ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനവും പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും രണ്ടും കൂടി വളരെ സന്തോഷത്തോടെ ഒറ്റയടിക്ക് നിർവഹിച്ചതായി ഞാൻ അറിയിക്കുകയാണ്. സമയം നട്ടുച്ചയാണ്. ഇനിയൊരു പ്രസംഗത്തിൽ ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ച സേവകർ, അനുഭവ സമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ചന്ദ്രോദയം മെഡിക്കൽ സെന്റർ കൂറ്റിനാട് ന്യൂ ബസാറിന് സമീപം വെരുവായൂർ റോഡിൽ ചന്ദ്രോദയം ടവറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഫുള്ളി ഓട്ടോമാറ്റിക് ലാബ്, ഫാർമസി, കാഷ്വാലിറ്റി, പ്രൊസീജിയറോ, സ്പെഷ്യാലിസ്റ്റ് ഒ പി, ഹോം കെയർ തുടങ്ങിയ സേവനങ്ങളും കൂടാതെ കാലത്ത് 9 മണി മുതൽ രാത്രി 9 മണി വരെ വിവിധ വിഭാഗങ്ങളിലായി വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. ഫോർ ബുക്കിംഗ് 6238 9999 54.